ജമാൽ ഖഷോഗി വധവുമായി ബന്ധപ്പെട്ട് US ഇന്റലിജൻസ് റിപ്പോർട്ട് സൗദി തള്ളി. റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായും അവാസ്തവമാണെന്നും കൊലപാതകത്തിൽ പങ്കാളികൾ ആയവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൗദി പൗരനായ ജമാൽ ഖഷോഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് US കോൺഗ്രസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിലെ വിവരങ്ങളും നിഗമനങ്ങളും സൗദി തള്ളി. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നും സൗദി ഭരണാധികാരികളെക്കുറിച്ച് മോശമായ പരാമർശമാണ് റിപ്പോർട്ടിലുള്ളതെന്നും സൗദി കുറ്റപ്പെടുത്തി. റിപ്പോർട്ട് പൂർണ്ണമായും നിരാകരിക്കുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചില വ്യക്തികളാണ് കുറ്റകൃത്യം ചെയ്തതെന്നും കൃത്യമായ അന്വേഷണത്തിന് ശേഷം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഈ നിയമ നടപടിയെ ജമാൽ ഖഷോഗിയുടെ കുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ എല്ലാ നടപടിയും സൗദി സ്വീകരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയും അമേരിക്കയും തമ്മിലുള്ള സൌഹൃദത്തിന് 8 പതിറ്റാണ്ടിലധികം പഴക്കമുണ്ട്. മേഖലയിൽ സുസ്ഥിരവും സുരക്ഷിതവുമായ രാഷ്ട്രീയാന്തരീക്ഷം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും കൈകോർക്കുമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. 2018 ഒക്ടോബർ 2 സൗദി മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗി തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കാൻ കോൺസുലേറ്റിൽ എത്തിയപ്പോഴായിരുന്നു കൊലപാതകം. കൊലപാതകത്തിൽ പങ്കാളികളായ 8 പേരിൽ 5 പേർക്ക് 20 വർഷവും ഒരാൾക്ക് 10 വർഷവും 2 പേർക്ക് 7 വർഷവും തടവ് ശിക്ഷയാണ് സൗദി കോടതി വിധിച്ചത്. നേരത്തെ 5 പ്രതികൾക്ക് വധശിക്ഷയായിരുന്നു കോടതി വിധിച്ചിരുന്നതെങ്കിലും ഖഷോഗിയുടെ കുടുംബം മാപ്പ് നൽകിയതിനെ തുടർന്ന് ശിക്ഷ ലഘൂകരിക്കുകയായിരുന്നു. 24 ജിദ്ദ.